ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇപ്പോൾ കേരളത്തിൽ ഒരു കേന്ദ്ര സർക്കാർ ജോലി ആഗ്രഹിക്കുന്ന യുവതി യുവാക്കൾക്ക് വേണ്ടി ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി സി എം എൽ ആർ ഇ എന്ന് പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിനൊക്കെയുള്ള സെന്റർ ഫോർ മൈനിങ് ലിവിംഗ് റിസോഴ്സസ് ആൻഡ് എക്കോളജിയാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ വസ്തികളിലേക്ക് ടെമ്പററി ആയിട്ടാണെങ്കിലും ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. ഏകദേശം 50 പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷ വെച്ചിരിക്കുന്നത്. നല്ല ശമ്പളമുണ്ട്, ഏകദേശം 125,000 വരെ ശമ്പള സ്കെയിലുണ്ട്. ഇപ്പൊ താല്പര്യമുള്ളവർക്ക് ആദ്യം ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യണം. അങ്ങനെ അപ്ലൈ ചെയ്യുന്നവർക്കായിട്ട് ഡയറക്റ്റ് ഇന്റർവ്യൂ വഴിയാണ് ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നത്. എക്സാം ഒന്നും ഉണ്ടായിരിക്കുന്നതല്ല. ഇപ്പൊ ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കൊക്കെ താഴെ കൊടുക്കുന്നുണ്ട്. അതിന് മുമ്പ് നിങ്ങൾ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഇത്തരത്തിലുള്ള ജോലികൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നിങ്ങളൊന്ന് മാക്സിമം ഷെയർ ചെയ്യാം. അതുപോലെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലായി കൂടി എനേബിൾ ചെയ്യുക. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് എങ്ങനെയാ നോക്കാം. ഇപ്പൊ കേരളത്തിൽ ഒരു ജോലി ആഗ്രഹിക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് CMLRE പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷനുമായി വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ അയച്ചത്. ഇപ്പോഴേക്ക് 2 ഓഗസ്റ്റ് 2021 മുതൽ 17/8/2021 വരെ 17 ഓഗസ്റ്റ് 2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി ഒഫീഷ്യൽ ആയിട്ട് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതുവഴി അപ്ലൈ ചെയ്യാൻ കഴിയും. അപ്പോൾ അതുവഴി അപ്ലൈ ചെയ്ത ശേഷം നിങ്ങളെ സെലക്ട് ചെയ്യുന്നത് ഇന്റർവ്യൂ ബേസിലായിരിക്കും സെലക്ട് ചെയ്യുന്നത്. നിങ്ങളുടെ പെർഫോമൻസിൻ്റെയും അതുപോലെ തന്നെ നിങ്ങളുടെ മുൻ ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്താൽ ലഭിക്കുന്നതാണ്. ഇപ്പോഴേക്ക് ടെമ്പററി റിക്രൂട്ട്മെന്റ് ആണ്. ടെമ്പററി റിക്രൂട്ട്മെന്റ് 50 വേക്കൻസി ഉണ്ട്. പ്രൊജക്ട് മാനേജർ ഉണ്ട്, പ്രൊജക്ട് സയന്റിസ്റ്റ് ഉണ്ട്, പ്രൊജക്ട് സയന്റിസ്റ്റ് 2, അതുപോലെ തന്നെ പ്രൊജക്ട് അസോസിയേറ്റ്, SRF, അങ്ങനെ JRF തുടങ്ങിയ ഒഴിവുകളൊക്കെ നിലവിലുണ്ട്. ഏകദേശം 35,000 ആണ് മിനിമം ശമ്പളം. 125,000 വരെയാണ് ശമ്പള സ്കെയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാൻ കഴിയുന്നതാണ്. 17/8/2021 വരെ നിങ്ങൾക്ക് ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ ഈ ഒരു ഡേറ്റിന് മുമ്പ്, 17/8/2021 മുമ്പ് തന്നെ നിങ്ങൾ അപ്ലൈ ചെയ്യാം. അതുപോലെ പ്രൊജക്ട് മാനേജർ ഒഴിവ് 1 വേക്കൻസിയാണ്, പ്രൊജക്ട് സയന്റിസ്റ്റ് ഒഴിവ് 2, മൊത്തം 17 വേക്കൻസി. പ്രൊജക്ട് സയന്റിസ്റ്റ്, സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ്, പ്രൊജക്ട് അസോസിയേറ്റ് SRF, അതുപോലെ JRF, പ്രൊജക്ട് അസോസിയേറ്റ് 1 എന്നൊക്കെ പറഞ്ഞ തസ്തികയിലേക്ക് മൊത്തം 32 ഒഴിവുകളുണ്ട്. ഇപ്പോഴേക്ക് വരുന്ന ശമ്പള സ്കെയിൽ നോക്കുകയാണെങ്കിൽ മിനിമം നിങ്ങൾക്ക് 35,000 ആണ് ശമ്പളം. പ്രൊജക്ട് അസോസിയേറ്റ് 2 SRF എന്ന് പറഞ്ഞ പോസ്റ്റിലേക്ക് 35,000 ശമ്പളവും, സീനിയർ പ്രൊജക്ട് അസോസിയേറ്റ് എന്ന് പറഞ്ഞ ഒഴിവിലേക്ക് 42,000, പ്രൊജക്ട് സയന്റിസ്റ്റ് എന്ന ഒഴിവിലേക്ക് 86,000, പ്രൊജക്ട് സയന്റിസ്റ്റ് 2 എന്ന് പറഞ്ഞ ഒഴിവിലേക്ക് 67,000, അതുപോലെ തന്നെ 378,000, പ്രൊജക്ട് മാനേജർ 125,000 ആണ് ശമ്പള സ്കെയിൽ അവർ പറയുന്നത്. ഏജ് ലിമിറ്റ് പറയുന്നത് മിനിമം 35 മുതൽ 45 വരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്വാളിഫിക്കേഷൻ പറയുന്നത് MSc ഉള്ള ആളുകൾക്കും അതുപോലെ BSc മറ്റുള്ള ഡിഗ്രി ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇതിലേക്ക് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർക്ക് തീർച്ചയായും മുൻഗണന ലഭിക്കുന്നതാണ്. സെലക്ഷൻ പ്രൊസീജിയർ പറഞ്ഞു, ഇതിൻ്റെ ഫസ്റ്റ് നിങ്ങൾ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഡയറക്റ്റ് സ്ക്രീനിങ് ഉണ്ടായിരിക്കും, അതിനുശേഷമായിരിക്കും ഇതിലേക്ക് സെലക്ഷൻ പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ താഴെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, അതിൽ എന്തെല്ലാം കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, മറ്റുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണ് ശ്രദ്ധിക്കണം എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് നോട്ടിഫിക്കേഷനിൽ കൊടുക്കുന്നത് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ഡെയിലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കോടി എനേബിൾ ചെയ്യുക. നമുക്കെല്ലാം അടുത്ത നോട്ടിഫിക്കേഷൻ കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.